വിവര വിനിമയ മേഖലയെ ജനകീയമാക്കിയതിൽ കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ പങ്ക് വളരെ വലുതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവര സാങ്കേതിക വിദ്യകൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ കേരളത്തിലെ കേബിൾ ടിവി ഓപ്പറേറ്റർമാർ വലിയ പങ്ക് വഹിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നാടിന്റെ പൊതുവായ നന്മ മുൻനിർത്തി പ്രവർത്തിക്കുന്നതിൽ കേബിൾ ടിവി ഓപ്പറേറ്റർമാർ മാതൃകാപരമായാണ് പ്രവർത്തിക്കുന്നതെന്നും കോവിഡ് കാലത്ത് ഏറെ പ്രതിസന്ധിയിലായ വിദ്യാഭ്യാസ മേഖലയിൽ ഓൺലൈൻ പഠനത്തിന് സൗകര്യമൊരുക്കാൻ കഴിഞ്ഞത് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പറഞ്ഞു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1990s സംസ്ഥാനത്ത് കേബിൾ ടിവി വ്യാപകമാകുന്നു. വൻകിട കമ്പനികൾ നഗരങ്ങളാണ് ലക്ഷ്യമുണ്ട്. ആ ഘട്ടത്തില് ഗ്രാമീണ മേഖലകളിൽ ചെറുകിട പട്ടണങ്ങൾ അവിടെയെല്ലാം കേബിൾ ടിവി കണക്ഷൻ ലഭ്യമാക്കിയത് ഇവിടുത്തെ ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ. ആദിവാസി മേഖലകളിൽ മറ്റൊറ്റപ്പെട്ട ഭൂപ്രദേശങ്ങൾ അവിടങ്ങളിൽ സർക്കാർ സംവിധാനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ഇന്റർനെറ്റ് സേവന വ്യവസ്ഥകൾ നല്ല രീതിയിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ നിങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയൊരു സാമൂഹ്യ ഉത്തരവാദിത്വമാണ് നിങ്ങൾ ഈ കാര്യത്തിൽ ഏറ്റെടുത്തത്. വിവരവിനിമയ രംഗത്തേക്ക് കൂടുതൽ വിദേശ കുത്തകകൾ കൂടി കടന്നുവരുന്ന സാഹചര്യത്തിൽ ഈ മേഖലയിൽ ജാഗ്രതയോടെയുള്ള ഇടപെടൽ ആവശ്യമാണെന്നും സംസ്ഥാനത്ത് സൗജന്യ ഇന്റർനെറ്റ് നൽകുന്ന കേ ഫോൺ പദ്ധതിയിൽ കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ കൂടി പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നമ്മുടെ സമൂഹത്തെ ഒരു വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റാനാണ് സർക്കാർ ഗൗരവപൂർവ്വം നീങ്ങുന്നത്. ഇന്റർനെറ്റ് അവകാശമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുകയാണ്. ലോകത്തിന് തന്നെ മാതൃകയാകും വിധം കേ ഫോൺ പോലെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചത് ഇതിന്റെ ഭാഗമാണ്. കേ ഫോൺ പദ്ധതി യാഥാർത്ഥ്യമാണ് എടുത്തു നിൽക്കുക. അത് യാഥാർത്ഥ്യമാക്കുന്നതിൽ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർക്ക് വലിയ സംഭാവന നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതി പൂർത്തീകരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം വൈറ്റിലയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മുഖ്യാതിഥിയായി. കൊച്ചി മേയർ എം അനിൽകുമാർ സംസാരിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ സി ആർ സുധീർ സ്വാഗതവും ബിനു ശിവദാസ് നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി കെ വി രാജൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ പി എസ് സിബി സാമ്പത്തിക റിപ്പോർട്ടും കെ വിജയകൃഷ്ണൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള 260 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സി ടി വി, പ്രാദേശിക വാർത്താ.